أكمل المؤمنين إيمانا أحصنهم خلقا وخياركم خياركم لنسائكم أو كما قال رسول الله صلى الله عليه وسلم نِنْغَلْ الْأَتَّبُمْ نَلَّ پَرِبُورْنَ نَايَ إِيمَانُ إيمان പരിപൂർണ്ണ ദയയിലേക്ക് എത്തിയവരാണ് അഹസ്സനുഹും ഖുലഖാ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ സൽസ്വഭാവ സമ്പന്നനായ സദ്ഗുണ സമ്പന്നനായ നല്ല ഗുണമുള്ള ഒരു മനുഷ്യനാണ് അവനാണ് ഏറ്റവും നല്ല ഈമാൻ പരിപൂർണമായവൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനു ശേഷം പറയുകയാണ് ആരോടാണ് ഏറ്റവും നല്ല സംഭാഷണം ആരോടാണ് ഏറ്റവും നല്ല സമ്പർക്കം ആരോടാണ് ഏറ്റവും നല്ല പെരുമാറ്റം ആരോടാണ് ഏറ്റവും നല്ല സൽസ്വഭാവം പ്രകടിപ്പിക്കേണ്ടത് നിങ്ങളുടെ കുടുംബിനികളോടായിരിക്കട്ടെ നിങ്ങളുടെ ഭാര്യമാരോടായിരിക്കട്ടെ أكمل المؤمنين إيمانا أحسنهم خلقا وخياركم خياركم لأهلي أو لنسائه تند كدمبكار تند بھاري مارود نل نلائل ورثيكم نمنا پريبورنا آيا إيمان اللبن بخمانا پتا محدثين أدند بياكيانا نمك بڑي پچ درقيان ليس حسن الخلق كف الأذى عنها بل احتمال الأذى منها എന്താണ് ഹുസ്നുൽ ഖുൽഖ് എന്താണ് സൽസ്വഭാവം സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മുഹദ്ദിസീങ്ങൾ ഖുർആനിന്റെ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ലൈസ ഹുസ്നുൽ ഖുൽഖ് കഫുൽ അദാ അൻഹാ ഒരു ഭാര്യമാർക്ക് നമ്മൾ ചെലവിന് കൊടുക്കലല്ല ഭാര്യമാർക്ക് പുരകട്ടി കൊടുക്കലല്ല ഭാര്യമാർക്ക് എല്ലാ നിലയ്ക്കുമുള്ള സന്തോഷം പകർന്നു കൊടുക്കലല്ല കുടുംബജീവിതത്തിലെ ഏറ്റവും നല്ല സൽസ്വഭാവം പിന്നെയോ ബല്യഹത്തിമാലുൽ അദാമിൻഹാ ഭാര്യമാരുടെ ഇടങ്ങേറുകൾ ഭാര്യമാരുടെ ദേഷ്യം ഭാര്യമാരുടെ ബുദ്ധിമുട്ട് നാം സഹിക്കണം ഏറ്റെടുക്കണം നടക്കോ ഓള് നമ്മളെ ഒന്ന് ഇടിച്ചാല് മുണ്ടാണ്ടിരുന്നോണം ഓള് നമ്മളോട് ചൊടിച്ചാല് നമ്മളെ മുണ്ടാണ്ടിരുന്ന് ചൊടിച്ച് കേട്ടിട്ട് മുണ്ടായിരുന്നോണം ഓള് നമ്മളെന്ന് അടിച്ചാല് മുണ്ടാണ്ടിരുന്ന് അടി കൊണ്ടോണം ഇന്ന് പോലെ അടി കൊള്ള എല്ലാരും തയ്യാറായിക്കോട്ടോ അതാണ് ഹുസ്നുൽ ഖുൽഖ് അതാണ് എനിക്കും ഇല്ലാത്ത നിങ്ങൾക്കും ഇല്ലാത്തത് നമ്മുടെ ഭാര്യമാർ നമ്മുടെ ചൊടിച്ചാൽ നമ്മൾ മുണ്ടാണ്ടിരിക്കുവോ മുഹിലിയാരായ ഞാൻ മുണ്ടാണ്ടിരിക്കൂല നമ്മൾ മുഹിലിയാരാന്ന് പറഞ്ഞിട്ട് വലിയ പ്രഭാഷണമൊക്കെ റാഹത്തായിട്ടൊക്കെ നടത്തും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചൊടിക്കുമ്പോൾ മുണ്ടാണ്ടിരിക്കും പിന്നെ വിലക്കണോന്ന് പറഞ്ഞു ചില പെണ്ണുങ്ങളുടെയൊക്കെ സ്വഭാവമുണ്ട് ചുമ്മാ മുനങ്ങ മുനങ്ങാന്ന് പറയും എന്താ ഒരു ഒരു ഹനി ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഹനീൻ ഹനീൻ മുനങ്ങി 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 ഇങ്ങനെ ഒരുമാതിരി ചൊറിഞ്ഞ വർത്താനെന്നൊക്കെ നമ്മൾ പറയും നിങ്ങളാരും തന്റെ ഭാര്യമാരോടും ചൊറിഞ്ഞ വർത്താനം പറയല്ലേ നബീന റസൂലുള്ളാഹി ചൊറിഞ്ഞ വർത്താന്ന് പറഞ്ഞാൽ അമ്മക്ക് ഒരുമാതിരി ടെൻഷൻ അടിക്കുക ഒരുമാതിരി പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് നമുക്കൊരു ബേജാറുണ്ടാക്കുന്ന ടെൻഷൻ അടിക്കുന്ന ചില സംസാരങ്ങൾ ചില ഭാര്യമാരുടെ ഭാഗത്തുണ്ടാകും അങ്ങനെ പറയരുത് ഭാര്യയും പറയരുത് ഭർത്താവും പറയാൻ പാടില്ല എന്തെങ്കിലും അവള് വിവരമില്ല കാരണം 30 പൈസ കുറവാ ചിലപ്പോൾ 40 പൈസ കുറവുള്ള സാധനമായിരിക്കും ചിലപ്പോൾ 50 പൈസ കുറവായിരിക്കും ഈ സാധനത്തിന് മുഹ് മുഹ് അപ്പൊ കുറച്ച് കുറവാണ് 50 പൈസ 70 പൈസ 60 പൈസ ഒക്കെ കുറവാണ് 20 പൈസ 30 പൈസ ഒക്കെ കുറവാണ് സംഭവം മൊയ്ലിയാക്കന്മാരുടെയൊക്കെ 10 പൈസ കുറഞ്ഞ സാധനമാണ് അപ്പൊ എന്തായാലും സംഭവം ഇങ്ങനെ കുറവുള്ളതാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ആള് ഓളെടുന്ന് പറയട്ടെ ഞാൻ എന്ത് ചെയ്യാനാ ഓള് പറഞ്ഞിട്ട് പോട്ടെ നബി തങ്ങൾ അങ്ങനെ ഏറ്റെടുത്തത് ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നോക്കയിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല എന്ന പറയുകയുണ്ടായി ഫീ കലാമിൻ ഗളബത് ഭയങ്കരമായ ദേഷ്യം വന്ന സമയത്ത് ആയിഷ ബി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിട്ട് നിങ്ങളുടെ ഒരു ധാരണയുണ്ട് നിങ്ങൾ വലിയ നബിയാണെന്നുള്ള ഒരു പവറും പത്രാസും എന്നോട് കാണിക്കണം കേട്ടോ ചോദിക്കാം അത് കേട്ടപാടെ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിയോടെ ആയിഷയുടെ വാക്ക് സ്വീകരിക്കുകയായി നമ്മുടെ മുഖത്ത് നോക്കിട്ടങ്ങാണ് ഇയാള് വലിയ മൊയ്ലിയാരാണോ വലിയ പ്രവാസകനാണോ വലിയ ഇമാമ ഖത്തീബ എന്ന് പറഞ്ഞ് എന്റെ മുഖത്തേക്ക് കയറാൻ പറ്റരുത് എന്നോട് ദേഷ്യപ്പെടാൻ വന്നിക്കരുത് എന്ന് പറഞ്ഞ എന്തായിരിക്കും അവളുടെ വായില് പിന്നെ പല്ലാണോ നാവ് വലിച്ച് ഇങ്ങോട്ട് പറിച്ചെടുക്കും നീ എന്നോടാണ് എടി നീ സംസാരിക്കുന്നത് എന്നോട് നീ സംസാരിക്കുന്നു അത്രയ്ക്കും വലിയ ആളായ നീ നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് അന്നക്ക തസഅമു അന്നക്ക റസൂലുള്ളാ നിങ്ങളൊരു നബിയാണെന്നുള്ളൊരു പവർ നിങ്ങൾക്കുണ്ട് കേട്ടോ
എന്നോടൊന്നും കൂടുതൽ കളിക്കണ്ട എന്ന് ആ വാക്ക് ആയിഷ ബിവർ അള്ളാഹു തആല നബി തങ്ങളോട് സംസാരിച്ചപ്പോ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഹത്തമല ഹിൽമ അപ്പ അത് ഏറ്റെടുത്തു നബി തങ്ങളോട് ദേഷ്യപ്പെട്ടപ്പോ ആയിഷ ബിവി ദേഷ്യപ്പെട്ടപ്പോ അത് ഏറ്റെടുത്തു മുണ്ടിയില്ല നബി തങ്ങൾ ചിരിച്ചു തള്ളിയത് എന്നെ കൊണ്ട് പറ്റൂ അബീബേ മുത്തുനബിയുടെ കുടുംബജീവിതം കേൾക്കാനും അമൽ ചെയ്യാനും എന്നെ കൊണ്ട് പറ്റോ ആലോചിച്ചോ അല്ലേ ഉസ്താദ്മാരെ നമ്മളെ കൊണ്ട് സാധ്യമാവോ അതാണ് അതിൻ്റെ അതാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ സാന്ദ്രവികസനം അത് പറഞ്ഞു വന്നാണ് പോട്ടെ എന്നാൽ ഞാൻ ഈ പരമ്പര ഒന്ന് പറഞ്ഞു തീർക്കട്ടെ